സഖാവ് ആർഷോയെ മിക്കവാറും ഇവര് ഓർഡർ ഓഫ് ലെനിൻ കൊടുത്ത ആദരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ അടുത്ത വരവിന് പുള്ളിയെ ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചുകൊണ്ട് ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. കോപ്പിയടിക്കാതെ അല്ല പരീക്ഷ എഴുതാതെ പാസ്സാകുന്നവരുടെ അല്ലെങ്കിൽ എന്താണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, അങ്ങനെ പേരുകൾ ഒരുപാടുണ്ടവന് ഏത് പറഞ്ഞ് സെയിന്റ് ആർഷോ ഓഫ് മഹാരാജാസ്, ഏത് പറഞ്ഞ് സെയിന്റ് ആർഷോ ഓഫ് മഹാരാജാസ്, ഏത് പറഞ്ഞ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇദ്ദേഹത്തെ ജീവിച്ചിരിക്കുമ്പോ തന്നെ വിശുദ്ധനാക്കുമ്പോ തന്നെ എനിക്ക് തോന്നി. നമ്മള് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ, കാരണം ആ രീതിയിലുള്ള വാഴ്ത്തു പാട്ടുകൾ ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ അതെ, ഈ കളവ് എനിക്ക് കിട്ടാണോ നിനക്ക് കിട്ടാണോ, എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നാലോചിച്ച് നോക്ക്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെയാണ് ഒരു കോളേജ് നടക്കുന്നത്, കോഴ്സ് നടക്കുന്നത്, പഠിക്കുന്നതെന്ന് പോലും ഒരു വിവരവുമില്ല. കാര്യം സത്യമാണെങ്കിലും എനിക്ക് തങ്കിച്ചെടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അപ്പൊ അതേവോട് പറയുന്നത്, ഇപ്പൊ അറ്റൻഡൻസ് ഇല്ലാതെ ആളുകൾ പരീക്ഷ എഴുതും, പരീക്ഷയ്ക്ക് പണം അടയ്ക്കുന്നവരൊക്കെ പാസ്സാവുന്നു. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഈ മാന്യദേഹം കോളേജിൽ കൂടി നടക്കുന്ന ഘട്ടത്തിന്റെ പുള്ളി ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പോലും കാണുകയുണ്ടായിട്ടില്ല. ഭരണത്തിലുള്ള ഒരു സ്ഥാപനമാണ് മാരാ സ്കൂൾ, അവിടെയാണ് ഈ ദേഹം പഠിക്കുന്നത്. അവന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് യാതൊരു ധാരണയില്ലാത്ത അറിയാപ്പോൾ അത് ഒരു സർവകലാശാലയെ കുറിച്ച് അദ്ദേഹം ചന്ദ്രഹാസ വിളക്കുകയാണ്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം.